ആശുറാ രാവ് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയും, എങ്ങനെയെല്ലാം നേടിയെടുക്കാൻ കഴിയും? ഏഴു മണിക്ക് മദനീയം കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ഒരു അനുഗ്രഹീത സമയം. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സ്വഹീഹുൽ ബുഖാരി ആരോടും പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ വ്യാഖ്യാനമായ അൽ മജാലിസുൽ വഅലിയ ലിൽ ഇമാമി സഫീരി റളിയല്ലാഹു അൻ, മഹാൻ അവർകൾ പറഞ്ഞൊരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനവൾ പറയുകയാണ്, കാല ഫി റൗദിൽ ഫായിഖ്, മഹാനായ ഷുഐബുൽ കാഫി റളിയല്ലാഹു തആല തങ്ങൾ റൗദുൽ ഫായിഖ് എന്ന കിതാബിൽ പറയുന്നു, കാന ബിൽ ബസറ റജുലുൻ ലഹു മാലും വസർവ, ഇറാഖിലെ പൂർവികകാല പഴയകാല പട്ടണങ്ങളിൽ ഏറ്റവും വലിയ പട്ടണമാണല്ലോ ഇസ്ലാമിൻ്റെ തലസ്ഥാനമായിരുന്ന ഇറാഖ്, ആ ബസറ കൂഫ ബഗ്ദാദ്, ഈ ബസറയിൽ വലിയൊരു സമ്പന്നൻ, വലിയ സമ്പത്തുണ്ട്. കാന ഫി കുല്ലി സനത്തിൻ യജ്മഉ നാസ്, എല്ലാ വർഷവും അദ്ദേഹം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടാറുണ്ട്. എന്നിട്ടോ ആഷുറാ രാവിൽ ഫി ബൈത്തിഹിലെ താഷുറ, ആഷുറാ രാത്രിയിൽ വലിയ സദസ്സ് സംഘടിപ്പിക്കും. യഖ്റഊനൽ ഖുർആൻ, ആ രാത്രി മുഴുവനും അവർ ഹയാത്താക്കുന്നു, ഖുർആൻ ഓതുന്നു. വൈഹല്ലിലൂന തഹ്ലീൽ ചൊല്ലുന്നു, വൈസബ്ബിഹൂന തസ്ബീഹ് ചൊല്ലുന്നു, വയുഹ്യീന തിൽക്കൽ ലൈല ബിൽ ഖിറാത്തി വദ്ദിക്ർ, എപ്പോഴും ദിക്ർ സ്വലാത്ത് കൊണ്ട് ആ രാത്രി ഉറങ്ങാതെ ഹയാത്താക്കി നിൽക്കാറാണ്. അവർക്ക് നല്ലതായി ഭക്ഷണം കൊടുക്കും. വൈതഫഖദുൽ മസാക്കീൻ, നാട്ടിലുള്ള പാവപ്പെട്ട മിസ്കീന്മാരെ അന്വേഷിച്ച് അവർക്ക് സദ്യ നൽകും. വയുഹ്സിറുൽ അറാമിലി വല്ലൈത്താം, വിധവകൾക്കും മൈത്താമുകൾക്കും നന്നായി സുഭിക്ഷമായി സഹായിക്കും. വക്കാന ലഹു ജാറുൻ ലഹു ബിന്ദും മുഖീദ, അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവാസി, ആ അയൽവാസിക്ക് ശാരീരിക വൈകല്യങ്ങളുള്ള, നടക്കാൻ കഴിയാത്ത, കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്ത, നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത, എല്ലാ ശക്തിയും ക്ഷയിച്ചു പോയ പെൺകുട്ടിയുണ്ട്. ഫഖാലത്ത് ലി അബീഹ, ആ പൊന്നുമോൾ ഉപ്പയോട് പറയുന്നു, യാ അബത്തി മാ ബാലു ജാരിന, എന്താണ് ഉപ്പ ഇന്ന് നമ്മുടെ അയൽവാസി, ഇത്രയും വലിയ സദ്യ, ഇത്രയും വലിയ ആഘോഷം, ഇത്രയും വലിയ ആചാരം, ഇത്രയും വലിയ സദസ്സ്, ഇത്രയും വലിയ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. ഫഖാല ഹാ ഹാദിഹിലെ ആശുറാ, മോളെ ഇന്ന് ആശുറ രാത്രിയാണ്, വലഹ ഹുർമത്തുൻ ഇൻദല്ലാ, അല്ലാഹു വളരെ ആദരിച്ച രാത്രിയാണ്, വഫളായിലു കസീറ, വളരെ മഹത്തമുള്ള രാത്രിയാണ്. അത് കേട്ട് പറഞ്ഞവരെല്ലാം ഉറങ്ങി. പക്ഷേ ആ പെൺകുട്ടി ഉറങ്ങിയില്ല. ആ പെൺകുട്ടി നന്നായി ഖുർആൻ ഓതി, പാതിരാ സമയം ദിക്റുകളും സലാത്തുകളും കഴിച്ചു കൂട്ടി. ഫലമ്മാ ഖത്മുൽ ഖുർആൻ, അവരെല്ലാം ഖുർആൻ തീർത്തു. ദുആചിദ റഫഅത്ത് റസഹ ഇലാ സമാ, ആ പെൺകുട്ടി രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക്, ആകാശത്തിലേക്ക് അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ്. വഖാത്ത് സയ്യിദി വ മൗലായ ബിഹഖി ഹാദിഹിൽ ലൈലത്തി ഇൻദക ബിഹഖി ഹൗലാഇൽ അഖ്വാം അല്ലദീന ബാത്തു യതുലൂന ദിക്റക, റബ്ബേ ഈ രാത്രിയുടെ ഹക്ക് കൊണ്ട് ഇവിടെ രാത്രി ഉറക്കൊഴിഞ്ഞ ധാരാളം ആളുകൾ, ഖുർആൻ ഓതിയ ധാരാളം ആളുകൾ, സാഹിരിന ഫീ ത്വാഅതിക ഇല്ലാ ആഫൈതനി, റബ്ബേ എനിക്ക് നീ എൻ്റെ എല്ലാ സുഖങ്ങളും ശിഫയാക്കണേ അല്ലാ, എൻ്റെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. മനസ്സങ്ങ് പൊട്ടി പൊട്ടി കരഞ്ഞു. പെൺകുട്ടി പറയുന്നു, ഫമസ്തംതുൽ കലാം ഇല്ലാ വഖദ് സാല അൻഹൽ ഔജാഉ വല്ലസ്ഖാം, ഞാൻ ആ പറഞ്ഞു പൂർത്തീകരിക്കലോടുകൂടെ ഉടനെ തന്നെ എൻ്റെ ശാരീരികാവശതകൾ, എൻ്റെ വൈകല്യങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ എല്ലാം നീങ്ങുകയും. വനഹലത്ത് ഖായിമത്തൻ അല്ലഖ്ദാം, ഇക്കാലമത്രയും നിന്നിട്ടില്ലാത്ത പെൺകുട്ടി മറ്റുള്ളവരെ പോലെ പൂർണ്ണ ആരോഗ്യവന്മാരെ പോലെ നിൽക്കുന്നു. ഫലമ്മാ നദർ അബൂഹാ ഇലാ ഖിയാമിഹാ ബദല്ലുജ്ഹാ വസഖാ വസഖമിഹാ, ആ പ്രയാസങ്ങൾ പെട്ടെന്ന്, ഇതുവരെ നടക്കാത്തൊരു പെൺകുട്ടി പെട്ടെന്നൊരു രാത്രി നിന്നപ്പോൾ ഉപ്പ ചോദിച്ചു, യാ ബുനയ്യ മൻ കശഫ അൻകി ഹാദിഹിൽ ഉമ്മ, ഈ പ്രയാസത്തിൽ ആരാ രക്ഷപ്പെടുത്തിയത്? ഖാലല്ലദീ ജാദലീ ബിർറഹ്മ വലം യബുഹൽ അലയ്യ ബിന്നിഅ്മ യാ ബതി ഇന്നി തവസ്സത്തു ബിഹാദിഹിൽ ലൈല ഇലാ സയ്യിദി ഫാസാല ദറരി വഅഫാ ജസദി,
ഞാൻ ഈ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തി എൻ്റെ വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറഞ്ഞു, റബ്ബേ എനിക്ക് പരിഹാരം നൽകണേ അള്ളാ. മനസ്സുരുകി പറഞ്ഞാൽ ഈ ആഷുറ 25 ദിവസത്തിൽ ലോക ചരിത്രങ്ങൾ അബൂനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 124,000 പരം അമ്പിയാക്കൾ, മഹാഭൂരിഭാഗം അമ്പിയാക്കളുടെ ചരിത്ര സംഭവങ്ങളെല്ലാം, മുഹൂർത്ത നിമിഷങ്ങളെല്ലാം, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതെല്ലാം, രക്ഷപ്പെടുത്തലുകളും പ്രമോഷനുകളും അള്ളാഹു സഹായിച്ചതും ഉയർത്തിയതുമൊക്കെയും ഈ മുഹറം 10 ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാ അല്ലാ രാത്രി മദനീയം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാ 7 തുടങ്ങുന്നു. എല്ലാവരും രാത്രി ഹയാത്താക്കണം, കാര്യങ്ങൾ ചോദിച്ചു വാങ്ങണം, നോമ്പ് നോൽക്കണം. ഹനാബു ഖതാദ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വലദാസങ്ങൾ പഠിപ്പിച്ചത്, അഹ്തസിബു സൗമ യൗമാഷ യൗമി ആഷുറാ യുകഫിറു സനത അല്ലതീ ഖബലഹ, ഒരു വർഷത്തെ സർവദോഷങ്ങളും പുറപ്പിക്കാൻ 12 ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയാൽ, ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ ആ ദിവസത്തിൽ ധാരാളം സൽക്രമങ്ങൾ, ഭക്ഷണത്തിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങൾ 1973, 1974, 1975 ഘട്ടങ്ങളിൽ അവര് വലിയ ദാരിദ്ര്യം, ക്ഷാമവും, ഐശ്വര്യ പ്രയാസവും, കഷ്ടപ്പാടുമാണ്, അരികൾ കിട്ടാത്ത കാലങ്ങളാണ്. പക്ഷേ അക്കാലത്തും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് കാലത്തെ ഉപ്പമാർ ശീലിപ്പിച്ച ആഷുറ ഇന്റെന്ന്, താസ്വ ഇന്റെന്ന്, മേറാജ് രാത്രി, ബേറ് ബറാത്ത് രാത്രി, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, പുതിയാപ്ല സൽക്കാരം നടത്തുന്ന പോലെ അന്ന് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ അഹ്ലിന് ഇയാലിന് കുടുംബത്തിന് എല്ലാവർക്കും, അതുപോലെ തന്നെ ധാരാളം സദഖകൾ അന്ന് ചെയ്യേണ്ടതാണ്, അതുപോലെ തന്നെ ധാരാളം ദിക്റുകൾ അന്ന് ചെല്ലേണ്ടതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങൾ ഉപ്പ ഉപ്പാപ്പമാർ പഠിപ്പിച്ച് ശീലിപ്പിച്ചു തന്നതാണ് 1000 ഇഖ്ലാസ് സൂറത്ത് അന്ന് ഓതുന്നത്. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങളിതെല്ലാം പതിവാക്കണം, ഒരു കാരണവശാലും നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത്.